ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ലോഗിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാധാന്യം അറിയിക്കുന്ന രണ്ട് അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഡിസംബർ മാസത്തെ വിതരണം എങ്ങനെയാണ്, ഏത് ദിവസം നിങ്ങൾക്ക് തുക ലഭ്യമാകും എന്നത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ, കൂടാതെ തന്നെ ഇശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുവാനുള്ള ആളുകളും, തീർച്ചയായിട്ടും ഞാൻ ഈ പറയുവാൻ പോകുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാകുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാകുവാൻ സാധിക്കും. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് ഇശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളുണ്ട്. ഈ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ആനുകൂല്യങ്ങളായിരിക്കും വരുന്ന ആളുകളിൽ ലഭിക്കുവാൻ പോകുന്നത്. അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്കാണ് ഇതിന്റെ ഒരു ആനുകൂല്യം പ്രധാനമായിട്ടും ലഭ്യമാവുക. പക്ഷേ ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലുള്ള പെൻഷൻ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് മറ്റുള്ള ആനുകൂല്യങ്ങളും ഒക്കെ ലഭ്യമാകും എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇതിന്റെ അവസാന തീയതിയായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഡിസംബർ മാസം അവസാനത്തോടുകൂടിയാണ്. കൂടാതെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള സംശയങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളുമൊക്കെ ചോദിച്ച് അറിയേണ്ടതായി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ തന്നെ ഒരു ടോൾ ഫ്രീ നമ്പർ ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ നമ്പർ ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണുവാൻ സാധിക്കും. നിങ്ങളുടെ എന്ത് സംശയങ്ങളാണോ ഇതുമായിട്ട് ഉള്ളത്, രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിലും ഇനി രജിസ്റ്റർ ചെയ്യുവാനുള്ള ആളുകളാണെങ്കിലും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചോദിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾ എല്ലാവരും തന്നെ ഈ ഒരു പദ്ധതിയിലേക്ക് അംഗമാകുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ അറിയിപ്പ് ഇതാണ്. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം എപ്പോഴാണ് എന്ന് ചോദിച്ച് വളരെയധികം സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ചോദിക്കുന്നുണ്ട്. ഡിസംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒരുപക്ഷെ നമുക്ക് 25-ാം തീയതിക്ക് മുമ്പാകെ തന്നെ ലഭ്യമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രധാനമായിട്ടും ഉത്സവങ്ങളോടൊക്കെ അനുബന്ധിച്ച് സുരക്ഷാ പെൻഷനുകളൊക്കെ ഉത്സവത്തിന് മുമ്പാകെ തന്നെ വിതരണം ചെയ്യുന്നത് ഒരു സാധാരണയാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും കഴിഞ്ഞ തവണ ഓണത്തിന് 2 മാസത്തെ പെൻഷൻ ആനുകൂല്യങ്ങൾ നമുക്ക് ഒരുമിച്ചാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമായത്. പക്ഷേ മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം, സംസ്ഥാന സർക്കാർ ഇപ്പോൾ സാമ്പത്തികമായി വളരെയധികം ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണ്. പണം ലഭിച്ചില്ല അല്ലെങ്കിൽ പണലഭ്യത ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പെൻഷൻ ആനുകൂല്യം സാധാരണ ലഭിക്കുന്നത് പോലെ, അതായത് 30-ാം തീയതിയോടുകൂടിയൊക്കെ വിതരണം തുടങ്ങാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്തുതന്നെയായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വരേണ്ടത് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നാണ്. സാധാരണഗതിയിൽ 20-ാം തീയതിക്ക് ശേഷവുമാണ് ഇത് സംബന്ധിച്ചുള്ള നടപടി ആരംഭിക്കുന്നത്. അപ്പോൾ എന്തുതന്നെയായാലും തുക 25-ാം തീയതിക്ക് മുമ്പ് തന്നെ ലഭിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും അറിയിപ്പുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് ഞാൻ എത്തിക്കുകയും ചെയ്യാം. ഇപ്പോഴത്തേക്കാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.